വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 27-ാം തീയതി. വിശുദ്ധ ഔസേപ്പ് പിതാവിന് തിരുസഭ മറ്റ് വിശുദ്ധന്മാരെക്കാൾ കൂടുതൽ നൽകുന്ന ബഹുമാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. തിരുസഭയുടെ ആരാധനാക്രമമനുസരിച്ച് കത്തോലിക്കാ സഭയിലെ വിശ്വാസികൾ ത്രിത്വൈക ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. ആ ആരാധനയ്ക്ക് പറയുന്ന വാക്ക് ലാത്രിയ എന്നാണ്. ലിറ്റേർജി, ലെത്തൂർജിയ എന്ന് പറയപ്പെടുന്ന വാക്ക് ആ വാക്കിൽ നിന്നുമാണ് വരുന്നത്. ലാത്രിയ, ആരാധന, അത് ത്രിത്വൈക ദൈവത്തിന് മാത്രമുള്ളതാണ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം. എന്നാൽ അതിനുശേഷം എല്ലാ വിശുദ്ധന്മാർക്കും നൽകുന്നത് ആരാധനയല്ല, അത് വണക്കമാണ്. പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളൊക്കെ പലപ്പോഴും വിശുദ്ധന്മാരെ ആരാധിക്കുന്നു പറയും. നമ്മൾ ആരാധിക്കുന്നില്ല, അവരെ വണങ്ങുകയാണ്, ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ ബഹുമാനത്തിന് പറയുന്ന പേര് ദൂളിയ എന്നാണ്, വണക്കം. എന്നാൽ ഈ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഏറ്റവും ശ്രേഷ്ഠയായ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഉപരി വണക്കം നൽകുന്നു, ഏറ്റവും ഉന്നതമായ വണക്കം നൽകുന്നു. അതാണ് ഹൈപ്പർ ദൂളിയ എന്ന് പറയപ്പെടുന്നത്. അത് ആരാധനയ്ക്ക് താഴെയുള്ളതാണ്, എന്നാൽ വണക്കത്തിന് മുകളിലുള്ളതാണ്. ഹൈപ്പർ ദൂളിയ എന്ന് പറയപ്പെടുന്നു പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം നൽകുന്ന വണക്കം, ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയായ അമലോത്ഭവ മാതാവിന് നൽകുന്ന വണക്കം. എന്നാൽ അതിനുശേഷം വിശുദ്ധ ഔസേപ്പ് പിതാവിന് നമ്മൾ നൽകുന്ന വണക്കത്തെ പ്രോട്ടോ ദൂളിയ എന്ന് വിളിക്കുന്നു, അതായത് ഒന്നാമത്തെ വണക്കം. ആ നൽകുന്ന ബഹുമാനത്തിലെ ആദ്യ സ്ഥാനം. വിശുദ്ധന്മാർക്ക് മുഴുവനും ദൂളിയ അഥവാ വണക്കമാണ് നൽകുന്നതെങ്കിലും ആ വിശുദ്ധന്മാരുടെ ഗണത്തിലെ ഒന്നാം സ്ഥാനക്കാരൻ വിശുദ്ധ ഔസേപ്പ് പിതാവാണ് എന്ന് സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്രോട്ടോ ദൂളിയ എന്ന് പറയപ്പെടുന്ന ഔസേപ്പ് പിതാവിൻ്റെ സ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ബാക്കി എല്ലാ വിശുദ്ധർക്കും നമ്മൾ ഒരുപോലെ വണക്കം നൽകുന്നു, ദൂളിയ. അപ്പോൾ ഇങ്ങനെയാണ് സഭയുടെ ആരാധനാക്രമത്തിൻ്റെ ആ ഒരു സ്ഥാനം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വലിയ പ്രത്യേകത നിറഞ്ഞ ഒരു സ്ഥാനം, ബഹുമാനം അഥവാ വണക്കം, ഒന്നാം സ്ഥാന വണക്കം വിശുദ്ധ ഔസേപ്പ് പിതാവിന് തിരുസഭ നൽകുന്നുണ്ട്. അതെല്ലാ പുണ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിന് ആ വണക്കത്തിന് യോഗ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതുപോലെ തന്നെ വിശുദ്ധന്മാരെ ബഹുമാനിക്കുമ്പോൾ അതിലൂടെ സഭയുടെ സന്താനങ്ങൾക്കുളവാകുന്ന ആത്മീയ നന്മ വിശുദ്ധരെ ബഹുമാനിക്കുന്നതിനുള്ള പ്രചോദനമായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അത് തീർച്ചയായും വിശുദ്ധ ഔസേപ്പ് പിതാവിന് നൽകുന്ന ബഹുമാനത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. വിശുദ്ധ ഔസേപ്പ് പിതാവിന് മറ്റ് വിശുദ്ധന്മാരെക്കാൾ കൂടുതൽ ബഹുമാനം നൽകിക്കൊണ്ട്, ആദരവ് നൽകിക്കൊണ്ട് നമ്മൾ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് വിശുദ്ധന്മാരിൽ നിന്നുടെ മധ്യസ്ഥയിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആധ്യാത്മികവും ശാരീരികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും വിശുദ്ധ ഔസേപ്പ് പിതാവ് നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത. കാരണം വിശുദ്ധ ഔസേപ്പ് പിതാവ് എല്ലാ പുണ്യങ്ങളുടെയും പുണ്യങ്ങളും നിറഞ്ഞു തന്നിരുന്ന വ്യക്തി, എന്നതിനോടൊപ്പം പുണ്യങ്ങളുടെ പുണ്യമായ എളിമയിൽ നിറഞ്ഞു തന്നിരുന്നൊരു വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള വണക്കം എപ്രകാരമാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് കൃത്യം ബോധ്യമുള്ളവരായിരുന്നുകൊണ്ട് ആ സഭ ആവശ്യപ്പെടുന്ന വണക്കം തന്നെ വിശുദ്ധ ഔസേപ്പ് പിതാവിന് നമുക്ക് നൽകാനായിട്ട് ശ്രമിക്കാം. പലപ്പോഴും മാർച്ച് മാസം കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഔസേപ്പ് പിതാവിനെ കുറിച്ച് ഓർക്കാറുപോലുമില്ല. കാരണം ഔസേപ്പ് പിതാവ് അസാധ്യ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന വലിയ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധനൊന്നുമല്ല. നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ജീവിതത്തിൻ്റെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്ന നീതിമാനായ ഒരു മനുഷ്യൻ എന്ന് മാത്രം നമ്മൾ കണ്ട് അവസാനിപ്പിക്കുന്നു. പക്ഷേ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥയിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ വളരെ വലുതാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഔസേപ്പ് പിതാവ് തന്നെ നേരിട്ട് വന്ന് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ചരിത്രത്തിൽ. അപ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം വ്യായിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിന് സഭ ആവശ്യപ്പെടുന്ന വണക്കം നമുക്ക് നൽകുകയും ചെയ്യാം. ജപം: ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ്, അങ്ങ് സ്വർഗരാജ്യത്തിൽ എല്ലാ വിശുദ്ധന്മാരെയുംകാൾ ഉന്നതമായ മഹത്വം പ്രാപിച്ചിരിക്കുന്നുവല്ലോ. പാപികളായ ഞങ്ങളും സ്വർഗീയമായ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട അനുഗ്രഹം പ്രാപിച്ചു തരണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരിക്കണമേ. ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രതിബന്ധമായവയെ ദൂരീകരിച്ച് അനുദിനം വിശുദ്ധിയിൽ പുരോഗമിക്കുവാൻ അങ്ങേ മഹനീയ മാതൃക പ്രചോദനം നൽകട്ടെ. മന്യ പിതാവേ, അങ്ങ് സ്വർഗീയ പിതാവിൻ്റെ പക്കലും ദിവ്യകുമാരനായ ഈശോ മിശിഹായുടെയും അങ്ങേ മണവാട്ടിയായ കന്യാമറിയത്തിൻ്റെയും പക്കലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.
പ്രാർത്ഥന. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യക ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃദൈവം, വിശുദ്ധരുടെ സമുന്നത നേതാവായ വിശുദ്ധ യോസേപ്പെ ഞങ്ങളെ വിശുദ്ധിയിൽ നയിക്കണമേ. വിശുദ്ധരുടെ സമുന്നത നേതാവായ വിശുദ്ധ യോസേപ്പെ ഞങ്ങളെ വിശുദ്ധിയിൽ നയിക്കണമേ. വിശുദ്ധരുടെ സമുന്നത നേതാവായ വിശുദ്ധ യോസേപ്പെ ഞങ്ങളെ വിശുദ്ധിയിൽ നയിക്കണമേ. ആമേൻ.